ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവനും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ച് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ദൈവ അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴുതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന NIA സംഘം വീണ്ടും സെക്രട്ടേറിയറ്റിൽ. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴിയെടുത്തു. സംസ്ഥാനത്തിന്റെ അറിവോടെ എത്ര തവണ നയതന്ത്ര ബാഗേജുകൾ എത്തി, മന്ത്രി KT ജലീലിന്റെ നിർദ്ദേശാനുസരണം എത്ര തവണ ബാഗേജുകൾ കൊണ്ടുപോയി തുടങ്ങിയ വിവരങ്ങളാണ് NIA തേടുന്നത്. ഖുറാൻ കൊടുത്തയച്ചെന്നാണ് മന്ത്രി KT ജലീൽ പറഞ്ഞിരുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 24-ന് നിയമസഭാ സമ്മേളനവും മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. കോവിഡ് സാഹചര്യത്തിൽ ജൂലൈ 27-ന് ചേരാനിരുന്ന സമ്മേളനം മാറ്റിവച്ചിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ രാജമല പെട്ടിമുടിയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. 2 പേർ കുട്ടികളാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55. നബിയ 12, ലക്ഷണശ്രീ 10, സുമതി 50 എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇനി 15 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പെട്ടിമുടി ദുരന്തമേഖല സന്ദർശിക്കും. ഹെലികോപ്റ്റർ മാർഗം ഇരുവരും മൂന്നാറിലെത്തും. തിരുവനന്തപുരത്തുനിന്ന് രാവിലെ 9 പുറപ്പെടുന്ന ഇവർ മൂന്നാറിലെ ആനച്ചാലിൽ ഇറങ്ങും. സംസ്ഥാനത്ത് ഇന്നലെ 1212 പേർക്ക് കോവിഡ്. സമ്പർക്കത്തിലൂടെ 1068 പേർക്കാണ് രോഗബാധ. 45 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്തുനിന്നെത്തിയ 51 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 64 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 22 ആരോഗ്യ പ്രവർത്തകരും രോഗികളായി. ഇന്നലെ 880 പേർ രോഗമുക്തി നേടി. 13,047 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ 5 പേർ മരിച്ചു. കാസർഗോഡ് ചാലിങ്കൽ സ്വദേശി ഷംസുദ്ദീൻ, തിരുവനന്തപുരം മരിയാപുരം സ്വദേശി കനകരാജ്, എറണാകുളം അയ്യമ്പുഴയിലെ മറിയംകുട്ടി, കോട്ടയം കാരാപ്പുഴ സ്വദേശി TK വാസപ്പൻ, കാസർഗോഡ് സ്വദേശി ആദംകുഞ്ഞി എന്നിവരാണ് മരിച്ചത്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച അജിതനും കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ കോവിഡ് മരണം 127. ഇന്നലെ കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം. തിരുവനന്തപുരം 266, മലപ്പുറം 261, കോഴിക്കോട് 93, കാസർഗോഡ് 68, ആലപ്പുഴ 118, പാലക്കാട് 81, എറണാകുളം 121, തൃശൂർ 19, കണ്ണൂർ 31, കൊല്ലം 5, കോട്ടയം 76, പത്തനംതിട്ട 19, വയനാട് 12, ഇടുക്കി 42. സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നടത്താൻ സ്വകാര്യ ലാബുകൾക്ക് അനുമതി. RT-PCR, എക്സ്പെർട്ട് നാറ്റ്, ട്രൂനാറ്റ്, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് തുടങ്ങിയ കോവിഡ് പരിശോധനകൾ സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ നടത്താം. സ്വകാര്യ ആശുപത്രികൾക്കും ലബോറട്ടറികൾക്കും നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ വാക്ക് ഇൻ COVID-19 ടെസ്റ്റ് നടത്താനുള്ള അനുമതിയാണ് നൽകിയത്. കോവിഡ് രോഗികൾ ആരെല്ലാമായി ഫോണിൽ സംസാരിച്ചെന്ന വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരെല്ലാമായി സമ്പർക്കമുണ്ടായെന്ന് കണ്ടെത്താനാണ് ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ വിവരങ്ങൾ എവിടെയും കൊടുക്കില്ല, എവിടെയും പങ്കുവയ്ക്കില്ല, ദുരുപയോഗിക്കില്ല, മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാസ്ക് ധരിക്കാത്ത 8,355 പേർക്കെതിരെ ഇന്നലെ നടപടിയെടുത്തു. ക്വാറന്റൈൻ ലംഘിച്ച 15 പേർക്കെതിരെ കേസെടുത്തു. സംസ്ഥാനത്തെ മഴ ശമിച്ചെങ്കിലും 648 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25,350 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 324 നോൺ റെസിഡൻഷ്യൽ ക്യാമ്പുകളിലായി 97,006 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന. സുപ്രീംകോടതി നിയോഗിച്ച ഉപസമിതിയാണ് പരിശോധന നടത്തിയത്. ജലനിരപ്പ് 136 അടിയായി ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന. പുതിയ മാഗോ ഗ്ലിസറീൻ, ഇതിലുണ്ട് 1000 വേപ്പിൻ്റെ ഗുണങ്ങൾ. ഇത് ചർമ്മത്തെ ഡീപ് ക്ലീൻ ചെയ്യുന്നു, കൂടാതെ 98% പ്യുവർ ഗ്ലിസറീൻ മോയ്സ്ചറൈസ് ചെയ്യുന്നു. എൻജോയ് സോഫ്റ്റ് ക്ലിയർ ഗ്ലോയിങ് സ്കിൻ. പുതിയ മാർഗോ ഗ്ലിസറീൻ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 59 തടവുകാർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു.
99 പേരിലാണ് പരിശോധന നടത്തിയത്. കിൻഫ്രയുടെ കൊച്ചി ബാംഗ്ലൂർ സാമ്പത്തിക ഇടനാഴി പദ്ധതിക്കായി പാലക്കാട് ഭൂമി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ യൂണിറ്റ് രൂപീകരിക്കും. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട്ടും മലപ്പുറത്തുമുള്ള ആശുപത്രികളിൽ 83 പേർ ചികിത്സയിലുണ്ട്. 22 പേരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ്. രാജമല പെട്ടിമുടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് മന്ത്രിസഭാ തീരുമാനം. മരിച്ചവരുടെ ആശ്രിതർക്ക് വീട്, ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയടങ്ങുന്നതാകും പാക്കേജ്. ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. എറണാകുളം നഗരത്തിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി വേഗത്തിലാക്കാൻ മന്ത്രിസഭ നിർദ്ദേശിച്ചു. പദ്ധതി പൂർത്തീകരിക്കാൻ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് കമ്പനികളുടെ ഭാഗത്തുനിന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ പുതിയ ടീമിനെ ഏർപ്പെടുത്തണം. 14,450 കണക്ഷനുകൾ നൽകുന്നതിന് റോഡിലൂടെയുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങളും വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കവിയും ഗാനരചയിതാവുമായ ചുനക്കര രാമൻകുട്ടി തിരുവനന്തപുരത്ത് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. അധിപനിലെ ശ്യാമമേഘമേനി, കോട്ടയം കുഞ്ഞച്ചനിലെ ഹൃദയവനിയിലെ ഗായികയോ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സംജു സൈതലവി എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കള്ളക്കടത്ത് വ്യവസായമാക്കിയവരാണ് പ്രതികളെന്ന് കസ്റ്റംസ്. മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണം അപകീർത്തികരവും മാനഹാനിയുണ്ടാക്കുന്നതും ലൈംഗിക ചുവയുള്ളതുമാണെന്ന് അന്വേഷണ റിപ്പോർട്ട്. തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിൻ DGP റിപ്പോർട്ട് നൽകി. സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ പിടികൂടാൻ കേരള പോലീസിന് ധൈര്യമുണ്ടെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മാധ്യമപ്രവർത്തകർക്കു നേരെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ CPM സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെ നടപടിയുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസുകാരുടെ സൈബർ ആക്രമണ വിശേഷങ്ങളായിരുന്നു മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താസമ്മേളനത്തിലാണ് 17 മിനിറ്റ് വിശദീകരണവുമായി ചോദ്യങ്ങളെ ഒഴിവാക്കുന്ന വിചിത്രതന്ത്രം. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 950 പേർ മരിച്ചു. 67,066 പേർ കൂടി രോഗികളായി. ഇതുവരെ 47,138 പേർ മരിച്ചു. 23,95,471 പേർ രോഗബാധിതരായി. 6.51 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. 16.95 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 344 പേർ കൂടി മരിക്കുകയും 12,712 പേർ കൂടി രോഗികളാകുകയും ചെയ്തു. 1.47 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. 119 പേർ കൂടി മരിച്ച തമിഴ്നാട്ടിൽ 6,871 പേർ കൂടി രോഗികളായി. ആന്ധ്രയിൽ 9,597 പേരും കർണാടകത്തിൽ 7,883 പേരും പുതുതായി രോഗികളായി. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. സത്യസന്ധരായ നികുതിദായകരെ സഹായിക്കുന്ന നികുതി പരിഷ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിക്കും. പ്രത്യക്ഷ നികുതി നിയമം ലളിതമാക്കൽ, നികുതി നിരക്ക് കുറയ്ക്കൽ തുടങ്ങിയവയും പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജസ്ഥാനിൽ എല്ലാം മറന്നും ക്ഷമിച്ചും മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കോൺഗ്രസിലെ വിമത പ്രതിസന്ധി അവസാനിച്ചതോടെ കൂടുതൽ കടുംപിടുത്തങ്ങൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാംഗ്ലൂരുവിൽ പോലീസ് വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിൽ 3 SDPI നേതാക്കൾ പിടിയിൽ. SDPI ബാംഗ്ലൂരു ജില്ലാ സെക്രട്ടറി മുസമ്മിൽ പാഷ മക്സൂദ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. 100 പേർ കസ്റ്റഡിയിൽ. നഗരത്തിൽ നിരോധനാജ്ഞ. പോലീസ് രാത്രിയിലും വ്യാപക പരിശോധന തുടർന്നു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച 2 ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ ലഡാക്കിൽ വിന്യസിച്ചു. സംഘർഷം നിലനിൽക്കുന്ന ചൈന അതിർത്തിയിൽ വ്യോമസേനയ്ക്ക് പിന്തുണയുമായിട്ടാണ് വിന്യാസം. കോൺഗ്രസ് നേതാവ് രാജീവ് ത്യാഗി ഡൽഹിയിൽ അന്തരിച്ചു. ഹൃദ്രോഗം മൂലം വീട്ടിൽ തളർന്നുവീണ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ 6,639 പേർ കൂടി മരിച്ചു. 2,74,085 പേർ കൂടി രോഗികളായി. ഇതുവരെ 7,51,548 പേർ മരിക്കുകയും 2.07 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. ഇന്നലെ അമേരിക്കയിൽ 1,374 പേരും
ബ്രസീലിൽ 1164 പേരും മെക്സിക്കോയിൽ 926 പേരും മരിച്ചു. ധോണി തിരിച്ചുവരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ MS ധോണി കളിക്കുമെന്ന് ടീമിന്റെ സിഇഒ കാശി വിശ്വനാഥൻ. IPL 2020 ധോണി ക്രീസിലുണ്ടാകും. 2022 ഖത്തർ ലോകകപ്പിന്റെയും 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെയും യോഗ്യതാ മത്സരങ്ങൾ ഈ വർഷം ഇല്ല. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേരള ബ്ലാസ്റ്റേഴ്സിൽ മധ്യനിര താരം സഹൽ അബ്ദുൾ സമദ് തുടരും. കണ്ണൂർ സ്വദേശിയായ സഹൽ 5 വർഷത്തേക്കാണ് കരാർ പുതുക്കിയത്. IPL ടൈറ്റിൽ സ്പോൺസർഷിപ്പിനായി വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാ സ്ഥാപനമായ അൺ അക്കാഡമി രംഗത്ത്. IPLലെ സ്പോൺസർമാരിൽ ഒന്നാണ് അൺ അക്കാഡമി. ചൈനീസ് മൊബൈൽ കമ്പനിയായ വിവോ പിന്മാറിയതിനെ തുടർന്ന് പതഞ്ജലിയും രംഗത്തുണ്ട്. രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് പരിശീലകൻ ദിഷാന്ത് യാഗ്നിക്ക് കോവിഡ്. IPL മത്സരങ്ങൾ അടുത്ത മാസം UAE നടക്കാനിരിക്കുകയാണ്. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ഒരു താരത്തിന് കോവിഡ്. പുതിയ സീസണിന് മുമ്പുള്ള പരിശീലനത്തിനായി മടങ്ങിയെത്തിയ 9 താരങ്ങളിൽ ഒരാൾക്കാണ് കോവിഡ്. പക്ഷേ താരത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.